ഒരുപാട് അനിശ്ചിതങ്ങൾക്കും ഒരുപാട് അനിച്ഛിതത്വങ്ങൾക്കും മുൻപ് ദർശിച്ചിട്ടില്ലാത്ത സംഭവ പരമ്പരകൾക്കും ഒടുവിൽ ബുധനാഴ്ച ജോ ബൈഡൻ അമേരിക്കയുടെ നാൽപ്പത്തി ആറാമത് പ്രസിഡന്റായി സ്ഥാനമേൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഈ എഴുപത്തി പാരമ്പര്യം തേടിപ്പോവുകയാണ് മാധ്യമങ്ങൾ തന്റെ ഐറിഷ് പാരമ്പര്യത്തെക്കുറിച്ച് ജോ ബൈഡൻ പലപ്പോഴും പരാമർശിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ മാധ്യമങ്ങളുടെ ശ്രദ്ധ കൂടുതൽ പതിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ജോ ബൈഡൻ നടത്തിയ ഒരു പരാമർശത്തിലേക്കാണ് തനിക്ക് ഇന്ത്യയുമായി കുടുംബ ബന്ധങ്ങൾ ഉണ്ടെന്ന് ബൈഡൻ അന്ന് പ്രസ്താവിച്ചിരുന്നു ഇന്ത്യ സന്ദർശിച്ച വേളയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മുംബൈയിൽ നിന്നും ബൈഡൻ എന്ന സർനെയ്മോടു കൂടിയ ഒരു വ്യക്തി തനിക്ക് കത്തെഴുതിയെന്നും തങ്ങൾ ബന്ധുക്കളാണെന്ന് ഓർമ്മിപ്പിച്ചു എന്നുമാണ് തങ്ങളുടെ പിതാമഹന്മാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്തിരിക്കാം എന്നും അങ്ങനെ മുംബൈയിൽ എത്തിയിരിക്കാമെന്നുമാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് ഈ ബന്ധുവിന്റെ പേര് ജോ ബൈഡൻ എന്നാണെന്ന് അന്ന് ബൈഡൻ പറഞ്ഞു അതേസമയം കിങ്സ് കോളേജിലെ യുദ്ധ ചരിത്രങ്ങൾ പഠിപ്പിക്കുവാൻ വിസിറ്റിംഗ് പ്രൊഫസറായി എത്തുന്ന ടീം വില്ലേസി പറയുന്നത് ജോ ബൈഡൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന ക്രിസ്റ്റഫർ ബൈഡന്റെ ബന്ധുവാകാനാണ് സാധ്യത എന്നാണ് ഇത് ശരിയാണെങ്കിൽ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ഇന്ത്യ ബന്ധങ്ങളുണ്ട് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന്റെ അമ്മ തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന സ്ത്രീയാണെന്നുള്ളത് നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അതേസമയം ഇതിൽ അതിവരസകരമായ കാര്യം ക്രിസ്റ്റഫർ ബൈഡൻ ജീവിച്ചിരുന്നതും മരണമടഞ്ഞതും അന്ന് മദ്രാസ് എന്നറിയപ്പെട്ടിരുന്ന ചെന്നൈയിലായിരുന്നു ഇതേ ചെന്നൈയിലാണ് കമലാ ഹാരിസിന്റെ മാതാവ് ജനിച്ചു വളർന്നത് എന്നിരുന്നാലും പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും പൂർവികർ തീർത്തും വിരുദ്ധമായ സാഹചര്യത്തിലായിരിക്കാം ജീവിച്ചിരുന്നത് എന്ന് ഒരു മാധ്യമം അനുമാനിക്കുന്നുണ്ട് അതേസമയം തന്നെ കമല ഹാരിസ് തന്നെ പറഞ്ഞിരിക്കുന്നത് തന്റെ മുത്തച്ഛൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്നാണ് അങ്ങനെ വരുമ്പോൾ ജോ ബൈഡന്റെ ബന്ധു തീർത്തും എതിർഭാഗത്ത് നിൽക്കുന്ന ആളുമായിരിക്കും ക്രിസ്റ്റഫർ ബൈഡൻ ജനിച്ച ആയിരത്തി എണ്ണൂറുകളുടെ ആരംഭത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തെക്കൻ ഏഷ്യയുടെ മുക്കാൽ ഭാഗവും കീഴടക്കിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ പ്രിൻസസ് ഷാർലറ്റ് ഓഫ് വെയിൽസ് എന്ന വാണിജ്യ കപ്പലിന്റെ ക്യാപ്റ്റനായിട്ടാണ് ക്രിസ്റ്റഫർ ബൈഡൻ ആദ്യമായി ഇന്ത്യയിലെത്തുന്നത് അതിനുശേഷം നാലു തവണ കൂടി ബൈഡൻ ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നു പോയിരുന്നു തന്റെ ഗ്രാമത്തിൽ നിന്നും ഹാരിയറ്റ് ഫ്രീറ്റ് എന്ന യുവതിയെ വിവാഹം കഴിച്ച ക്രിസ്റ്റഫർ ബൈഡൻ പിന്നീട് കുടുംബസമേതം ഇന്നത്തെ ചെന്നൈയായ മദ്രാസിൽ സ്ഥിരതാമസം ആക്കുകയായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ മറൈൻ സ്റ്റോർ കീപ്പറായിട്ടായിരുന്നു അയാൾ ജോലി ചെയ്തിരുന്നത് ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ക്രിസ്റ്റഫറിനെ തദ്ദേശവാസികൾക്കും ഇഷ്ടമായിരുന്നു എന്ന് ചില വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിനായി തന്നെ നിർമ്മിച്ച ഒരു സ്മാരകം ഇന്നും ചെന്നൈയിലുണ്ട്